ഇന്നത്തെ വിളവെടുപ്പ്: ഓണമുളക്, ഗോവയ്ക്ക, വയലറ്റ് വഴുതനങ്ങ, പിന്നെ പച്ചവഴുതനങ്ങ, പാവയ്ക്ക. പാവയ്ക്ക കുറച്ചുകൂടി ഉണ്ട് കേട്ടോ, അത് എടുത്തു വച്ചില്ല. പിന്നെ കുമ്പളങ്ങയാണ് ഉള്ളത്. ഞാലിപ്പൂവൻ കായ, കുമ്പളങ്ങ, ഹായ് ഫ്രണ്ട്സ്, അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വളപ്പിലെയും വീട്ടിലെയും വിശേഷങ്ങളാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. പോകാം വീഡിയോയിലേക്ക്. ഞങ്ങളെ ഇന്ന് കുറച്ച് പച്ചക്കറി വിളവെടുക്കാൻ പോവുക. അപ്പോൾ വിളവെടുപ്പ് നിങ്ങൾക്കും കൂടി കാണണ്ടേ? കാണിച്ചു തരാം. എടുത്തോ. അത് വേണോ? വെള്ളരിക്കയൊക്കെ ഇവിടെ തണ്ടും കിടപ്പുണ്ട്, ഈ വെള്ളരിക്കയും കിടപ്പുണ്ട്. അപ്പോൾ അതേല് ചവിട്ടാതെ പോകുന്നു. കൊണ്ടുപോകും. ഈ വെള്ളരിക്ക എന്ന് പറയുന്ന സംഭവം നമ്മുടെ കണ്ണിൽ കാണാൻ പറ്റില്ല. ഇത് ഉണ്ടായി കുറെ എത്തി മഞ്ഞ നിറം വീണ് കഴിയുമ്പോഴേ നമ്മളതറിയുള്ളൂ. ഇതിപ്പോൾ ഇതിലേ നടന്നപ്പോൾ എതിർച്ചാപൂർത്തി ഞാൻ കണ്ടതാണ്. അവിടെ ഒരു രണ്ടെണ്ണമുണ്ട്, ഇത് കണ്ടോ? ഒന്ന് അതിൻ്റെ അടുത്തത് മുടുത്തത് ഒരെണ്ണം, രണ്ടെണ്ണം ഉണ്ട് അവിടെ. രണ്ടെണ്ണം കേട്ടോ, അതിൻ്റെ അടുത്ത് തന്നെ വേറെ മൂന്നെണ്ണം ഉണ്ട്. ഞാനിപ്പോ വീഡിയോ നോക്കിയപ്പോഴാ മൂന്നാമത്തേനെ കണ്ട. ഉണ്ടാവും ഇതുണ്ടോ? അവിടെയുണ്ട്, കാണാത്തടത്ത് നോക്കെ കിടക്കണേ. ഇത് മോരിലൊക്കെ പൊട്ടിക്കാൻ നല്ല രസമുള്ള മുളകാത്. എന്താ ഇതും അങ്ങനത്തെയാന്ന് തോന്നുന്നു. ഏ അവിടെയുണ്ട് ഒരെണ്ണം, നല്ലവണ്ണം
ഉണ്ടാവുകയും ചെയ്യുന്ന ഒന്നാണത്. കാന്താരിക്കൊടി, അതിലെ മുളക് പഴുത്തൂട്ടോ, അതൊരു ഉണ്ടാവലുണ്ടായി കഴിഞ്ഞ കഴിയുമ്പോ ഏല അങ്ങോട്ട് പഴുക്കും. ഇതാണ് ചുണ്ട, പുത്തരി ചുണ്ട അല്ല, ചുണ്ട കണ്ടോ. അപ്പോ എനിക്ക് ഇത് ഇന്നതാണെന്ന് കൃത്യമായിട്ട് അറിയില്ലായിരുന്നു. ഇത് ഒരുപാട് ഔഷധ ഗുണമുള്ളതാണെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ല. അത് അറിയാവുന്നവർ ഒന്ന് കമൻ്റ് ഇടണേ. പുത്തിരി ചുണ്ട അല്ല, ചുണ്ട. ഇത് തോരൻ വയ്ക്കാറുണ്ട്, കൊണ്ടാട്ടം ഉണ്ടാക്കാറുണ്ട്, അങ്ങനെ ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അത് എങ്ങനെയാണെന്നുള്ളത് അറിയാവുന്നവർ ഒന്ന് കമൻ്റ് ഇടണേ. ഫുഡ് കഴിക്കാണ്, നൂലപ്പവും ചിക്കൻ കറിയാണ്. എനിക്കത് ഫിറ്റായിട്ടുള്ള അതിന്റെ ചില്ലിരുത്തേണ്ട, പിന്നെ വൃത്തി അടിച്ചു നോക്കിയാ പിരിവെട്ടി കിടക്കായിരുന്ന. അത് രണ്ട് കൊട്ടി കഴിഞ്ഞതൊക്കെ ചെയ്ത് നോക്കി അടിച്ചിട്ട് വലിയത് എടുത്തിട്ടു. അപ്പൊ വേഗം പോന്നാ, ഇത് കുഴപ്പമുണ്ടോ? എന്താ പറഞ്ഞെന്ന് പറയട്ടെ, നൂലപ്പത്തിന്റെ കുഞ്ഞ് ദ്വാരമുള്ളത് ചില്ലിട്ടായിരുന്നു ഇതിന് മുമ്പ് വരെ, അന്ന് അതിന്റെ ഉള്ളിലിരുന്ന് ഫിറ്റായി പോയായിരുന്നു. എന്ത് ചെയ്തെടുക്കാൻ പറ്റുകയായിരുന്നു. ഇന്ന് അങ്ങള് നൂലപ്പം ഉണ്ടാക്കിയത്, അങ്ങള് എവിടെയൊക്കെ ഇട്ട് തട്ടി പൊട്ടി അതിനെ മാറ്റിയെടുത്തുകൊണ്ട് വലിയ പോലുള്ള ചില്ലിട്ടു. ഇത് പുട്ടിന്റെ പൊടി കൂടെയാണ്, അപ്പൊ ഇത് കുഞ്ഞി ഇതിലൂടെ കടന്നു പോയിട്ട് വലിയ പാട്. അമ്മ അങ്ങനെ അമ്മ എന്നോട് ചോദിക്കാണ്, ഇന്നത്തെ ഇടിയപ്പത്തിന് വരെ പ്രത്യേകത തോന്നണം. ആരപ്പത്തിന് എനിക്ക് തോന്നി. ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും നമുക്ക് കേട്ടോ.